ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെസി വേൾഡ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ സിറ്റൗട്ടിൻ്റെ ഒരു സൈഡിലുള്ള എല്ലാ പ്ലാന്റ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സിറ്റൗട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിലായി നിൽക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പിന്നെ എൻ്റെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ഞാൻ എൻ്റെ സിറ്റൗട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. രണ്ട് ലെയറായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മുന്നേ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ ഈ സൈഡിലിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാവർക്കും പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ ഈ സൈഡിലായി വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അധികം മയം വെയിലൊന്നും കൊള്ളാൻ പറ്റാത്ത ബിഗോണിയ, കലാത്തിയ പോലത്തെ പ്ലാന്റ്സ് ആണ് ഞാനിവിടെ അധികം വെച്ചിരിക്കുന്നത്. നമ്മളെ ഇൻഡോർ പ്ലാന്റ്സ് ആണെന്ന് പറയാം. എനിക്ക് വീട്ടിൻ്റെ ഉള്ളിൽ പ്ലാന്റ്സ് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ സ്ഥലം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുറത്ത് ഒരു സൈഡിലായി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെക്കാട്ടും എനിക്കിഷ്ടം ഇലച്ചെടികളാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് കുറവാണ്, ഇലച്ചെടികളാണ് അധികം ഉള്ളത്. പിന്നെ ഈ ഇലച്ചെടികൾ വളർത്തുമ്പോൾ നമുക്ക് അധികം കെയറിൻ്റെയും അധികം വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്താലും മതിയാകും. പിന്നെ ചെടികൾ ഇങ്ങനെ രോഗങ്ങൾ വന്ന് പെട്ടെന്ന് നശിച്ചു പോകുമെന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ എൻ്റെ സിറ്റൗട്ടിൻ്റെ തൊട്ട് തായായിട്ട് ഞാൻ ഫസ്റ്റ് വെച്ചിരിക്കുന്ന പ്ലാന്റ് നമ്മുടെ മിൽക്കി വേയുടെ പ്ലാന്റാണ്. മിൽക്കി വേയുടെ മൂന്ന് വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു തരുന്ന പ്ലാന്റ്സിൻ്റെ നെയിമിലോ ഡീറ്റെയിൽസിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ രണ്ടാമതായി വെച്ചിരിക്കുന്നത് നമ്മുടെ ജിഞ്ചർ പ്ലാന്റ് ഇല്ല, അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ഗ്രീൻ ലീഫുമ്മല് വൈറ്റ് വെയിൻസൊക്കെ വരുന്ന ഒരു വെറൈറ്റി. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായി വെച്ചിരിക്കുന്നത് നമ്മുടെ പെപ്പറോമിയയുടെ ഒരു വെരിഗേറ്റഡ് ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ബിഗോണിയുടെ ഒരു മൂന്നാലഞ്ച് വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഈ ബിഗോണിയ എന്ന് പറയുന്നത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ. അതിന്മേൽ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാകും. പക്ഷെ അതിൻ്റെ ഫ്ലവേഴ്സിനേക്കാളും ഭംഗി അതിൻ്റെ ലീഫിനാണ്. പല ഷെയ്ഡിലും പല നിറത്തിലൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റെ. ബിഗോണിയുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ലീഫ് വരുന്നൊരു പ്ലാന്റ് ആണിത്. ഒരു ചെറിയ തൈ കിട്ടിയാൽ തന്നെ അത്യാവശ്യം നല്ലോണം തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഞാൻ രണ്ട് ലെയറിലായിട്ടാണ് ഇവിടെ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ലെയറിൽ ഞാൻ ഫസ്റ്റ് വെച്ചിരിക്കുന്നത് കുറച്ച് കലാത്തിയ വെറൈറ്റിയാണ്. കലാത്തിയ മരാന്ത പ്രെയർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇലച്ചെടികളുടെ കൂട്ടത്തിൽ അഗ്ലോണിമ പോലെ തന്നെ നല്ല ഭംഗിയുള്ള ലീഫാണ് കലാത്തിയുടേത്. അത്യാവശ്യം നല്ല പൈസ വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഈ കലാത്തിയ. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഞാൻ നേരത്തെ മിൽക്കി വേൻ്റെ പ്ലാന്റ് കാണിച്ചു തന്നിട്ടില്ലേ, അതിൻ്റെ രണ്ട് വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് വൈറ്റും ഗ്രീനും ഷെയ്ഡ് വരുന്നതും ഒന്ന് യെല്ലോവും ഗ്രീനും ഷെയ്ഡ് വരുന്നതാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ട മിൽക്കി വേ പ്ലാന്റ്. അത് ഗ്രീൻ ലീഫുമ്മേൽ ഒരു ബ്ലാക്ക് സ്പോട്ട് വരുന്നതാണ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ കലാത്തിയ പ്ലാന്റിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത്. കലാത്തിയ പ്ലാന്റിൻ്റെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ചെറിയൊരു തൈക്ക് തന്നെ 120 രൂപയോളം വരുന്നുണ്ട്.
നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഫിലോഡെൻഡ്ര ലൈം ലെമൺ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിങ്ങനെ ഇവിടെയൊക്കെ പടർത്തി വിടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ രണ്ട് ലക്കി ബാംബുവിന്റെ വെറൈറ്റി ആണ് വെച്ചിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഗ്രീനും ഒന്ന് ഗ്രീനും യെല്ലോവും കൂടി വരുന്നത്. എനിക്ക് ഈ ഗ്രീനും യെല്ലോവും കൂടി കളർ വരുന്ന പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുത്തത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രസീനിയ പ്ലാന്റിന്റെ രണ്ട് വെറൈറ്റി ആണ്. ഇത് ഞാൻ രണ്ട് കുഞ്ഞു തൈ നഴ്സറിന്ന് വാങ്ങിയതായിരുന്നു. അത് ഇത്രയും വലുതായി, പെട്ടെന്ന് തന്നെ വലുതാവുന്നുണ്ട് കേട്ടോ. പിന്നെ വെച്ചിരിക്കുന്നത് ഈ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ നെയിമും ഡീറ്റെയിൽസും ഒന്നും എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അടുത്തത് നമ്മളെ സാൻസെവേരിയ പ്ലാന്റ് ആണ്. ഇത് ഞങ്ങൾ മുന്നേ പ്ലാന്റ് ഹാൻഡിങ് ചെയ്തപ്പോൾ കിട്ടിയൊരു പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പൊ ഇത്രയും പ്ലാന്റ്സ് ആണ് എന്റെ സിറ്റൗട്ടിന്റെ ഈ സൈഡിലായിട്ടുള്ളത്. ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.